അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് യാത്ര ഇറങ്ങാൻ പോകുന്നു. ഇനി ഞാൻ പറയുന്ന വിഷയത്തിൽ ക്ലാസ്സിൽ ഇരിക്കുന്ന നിങ്ങൾ എന്റെ കൂടെ ആവണം. ഇതുവരെ നിങ്ങൾ എന്റെ കൂടെ തന്നെയാണ്. എന്നാൽ ഇനി നമ്മൾ ഈ ക്ലാസ്സിലല്ല, നമ്മളിപ്പോൾ ഇനി ക്ലാസ്സിലല്ല, ഇനി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇൻഷാ അള്ളാ ഞാനും നിങ്ങളും വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഒരു യാത്ര പോവുകയാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നമ്മളെല്ലാവരും കൂടി ഇനി നമ്മൾ ഹജ്ജ് ചെയ്യുകയാണ്. നമ്മൾ ഹജ്ജ് കേൾക്കുകയല്ല, നമ്മൾ ഹജ്ജ് ചെയ്യുകയാണ്. കേവലം പഠിക്കുക മാത്രമല്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ മാനസികമായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാവണം. നമ്മളൊക്കെ ഇന്നലെ രാത്രി ഉറങ്ങി, സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച്, മരുന്നുകളൊക്കെ അതുപോലെ പറഞ്ഞ പോലെ വെച്ച്, രേഖകളൊക്കെ വെച്ച് നമ്മൾ ഇതാ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ്. പക്ഷെ സുബഹി നമസ്കരിച്ച് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സുബഹി നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഈ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ, സുബഹി നമസ്കരിച്ച ഉടനെ നമ്മൾ യാത്രയുടെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കാൻ പറ്റില്ല. കാരണം സുബഹി നമസ്കരിച്ച ഒരാൾക്ക് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ അളവ് ഉയർന്ന ശേഷമേ പിന്നീട് ഈ യാത്രയുടെ നമസ്കാരം നിർവഹിക്കാൻ പറ്റൂ. കാരണം യാത്രയുടെ നമസ്കാരം എന്ന് പറയുന്നത് കാരണം ശേഷം വരുന്ന നമസ്കാരമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഇസ്തിഹാറത്തിന്റെ നമസ്കാരവും അങ്ങനെ തന്നെ. ഈ രണ്ട് നമസ്കാരങ്ങളും കാരണം ശേഷം വരുന്ന നമസ്കാരങ്ങളാണ്. അപ്പൊ കാരണം ശേഷം വരുന്ന നമസ്കാരം, സുബഹി നമസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഒരു 16 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമസ്കരിക്കാവൂ. നട്ടുച്ചക്ക് നമസ്കരിക്കരുത്. അസറിന് ശേഷം മഗ്രിബ് വരെയും നമസ്കരിക്കരുത്. ഇതൊക്കെ തെഹ്രീമിന്റെ കറാഹത്തുള്ള സമയമാണ്. തെഹ്രീമിന്റെ കറാഹത്തുള്ള സമയത്ത് ഒരു കാരണവുമില്ലാത്ത സുന്നത്ത് നമസ്കാരവും കാരണം ശേഷം വരുന്ന സുന്നത്ത് നമസ്കാരവും നമസ്കരിക്കാൻ പാടില്ല. യാത്രയുടെ സുന്നത്ത്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്തിഹാറത്ത് ഖൈറിനെ തേടുന്ന നമസ്കാരം, ഇതൊക്കെ കാരണം ശേഷം വരുന്ന നമസ്കാരമാണ്. ഈ നമസ്കാരങ്ങൾ ഒരു കാരണവശാലും ഈ തഹ്രീമിന്റെ കറാഹത്തുള്ള സമയത്ത് നമസ്കരിക്കരുത്. അപ്പോൾ നാം സുബഹിക്ക് എഴുന്നേറ്റ് സുബഹി നമസ്കരിച്ച് സൂര്യൻ അല്പം ഉദിച്ചു ഉയർന്നതിന്റെ ശേഷം നമുക്ക് നമസ്കരിക്കാം. അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പാണ് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് യാത്രയുടെ സുന്നത്ത് നമസ്കരിക്കാം. 8 മണിക്കോ 9 മണിക്കോ 7 മണിക്കോ ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് യാത്രയുടെ സുന്നത്ത് നമസ്കരിക്കാം. അപ്പൊ നമ്മൾ യാത്രയുടെ സുന്നത്ത് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? യാത്രയുടെ സുന്നത്ത് യാത്ര പുറപ്പെടുന്നതിന്റെ തൊട്ട് മുന്നേ 2 റക്അത്ത് ഞാൻ യാത്രയുടെ സുന്നത്ത് നമസ്കരിക്കുന്നു. ഉസല്ലി സുന്നത്ത് സഫരി റക്അത്തൈനി ലില്ലാഹി തആല, അല്ലാഹു അക്ബർ. അറബിയിൽ തന്നെ നിയത്ത് വെച്ച് കൊള്ളണം എന്നില്ല, നമുക്ക് മലയാളത്തിൽ പറഞ്ഞാലും അത് സ്വീകാര്യമാണ്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുലിയ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്, ഈ രണ്ട് സൂറത്ത് ഓതി നമസ്കാരം നിർവഹിച്ച് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. അപ്പോൾ യാത്രയുടെ അദബ്, ഒന്ന്, യാത്രയുടെ സുന്നത്ത് നമസ്കരിക്കൽ. നബി തങ്ങൾ പഠിപ്പിച്ച ഇതേ അദബോടുകൂടി നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവും. അതുകൊണ്ട് തുടക്കം നബി തങ്ങൾ പറഞ്ഞതുപോലെ ആയിരിക്കട്ടെ. അതുകൊണ്ട് ആദ്യമായി യാത്രയുടെ സുന്നത്ത് നമസ്കരിക്കുക. രണ്ട്, നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആയത്തുൽ കുർസി ഓതുക. ആയത്തുൽ കുർസി ഓതിയാൽ അത് വലിയ പുണ്യമാണ്. ഇപ്പൊ നമ്മൾ യാത്രയുടെ സുന്നത്ത് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, അതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ചു, മാ ഖല്ലഫ അഹദുൻ ഇൻദ അഹ്ലിഹി അഫ്ളല മിൻ റകഅതൈനി യർകഉഹുമാ ഹീന യുരീദു സഫർ. ഒരാൾ യാത്ര ഉദ്ദേശിക്കുമ്പോൾ തന്റെ വീട്ടിൽ പ്രതിനിധിയാക്കി വെക്കുന്ന കാര്യമാണ് 2 റക്അത്ത് നമസ്കാരം. അത്ര വലിയ പ്രാതിനിധ്യം വേറെയില്ല. നമ്മുടെ 40 ദിവസം അല്ലെങ്കിൽ 50 ദിവസം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ പോവുകയാണ്. നമ്മൾ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്ന പിതാവോ മാതാവോ ഒക്കെയാണ്, അല്ലെങ്കിൽ വീട്ടിലെ പ്രധാനപ്പെട്ടയാളാണ്. നമ്മളാണ് വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ആ നിയന്ത്രകൻ. നമ്മളിപ്പോൾ പോകുമ്പോൾ ഇതിവിടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകരുത്. എന്നാൽ നമ്മൾ നിയന്ത്രിച്ചപ്പോഴും നിയന്ത്രിക്കുന്നത് പടച്ചറബ് തന്നെയാണ്. ആ പടച്ചറബിനെ കാര്യങ്ങൾ ഏൽപ്പിക്കത്തക്ക വിധം നമ്മുടെ ഒരു പ്രതിനിധിയാക്കി 2 റക്അത്ത് നമസ്കാരം അവിടെ വീട്ടുകാർക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പോകുന്നു. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പടച്ചറബ് വീട്ടുകാര്യങ്ങൾ നോക്കിക്കൊള്ളും. അള്ളാഹുവിനെ തവക്കുലാക്കുന്ന ഒരു പ്രക്രിയയാണത്. രണ്ടാമത്തേത് ഈ ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ നല്ല നിയ്യത്തോടു കൂടി ഓതിയാൽ, മൻ ഖറഅ ആയത്തുൽ കുർസി ഇൻദ ഖുറൂജിഹി മിൻ മൻസിലിഹി, ഒരാൾ തന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയാൽ, ലം യുസിബുഹു ഷൈഉൻ യക്റഹുഹു, അവനെ വെറുപ്പിക്കുന്ന അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയും അവനെ ബാധിക്കില്ല. ഹത്താ യർജിഅ അൻ മൻസകിഹി അൻ ജമാഅതിൻ, അവന്റെ സംഘത്തെ വിട്ട് അവൻ അവന്റെ ലക്ഷ്യം കഴിഞ്ഞ് തിരിച്ചു പോരുന്നത് വരെ, അവന്റെ വീട്ടിലേക്ക് അവൻ തിരിച്ച്, ഹത്താ യർജിഅ മിൻ മൻസകിഹി, അവന്റെ ലക്ഷ്യത്തിലേക്ക് അവൻ ഒരു ലക്ഷ്യത്തിന് പോയി തിരിച്ചു വരികയാണല്ലോ, അവൻ പോയിട്ട് തിരിച്ചവന്റെ ഭവനത്തിലേക്ക് വരുന്നത് വരെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവന് ഉണ്ടാകില്ലെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവന് വന്നാൽ ക്ഷമിക്കാനുള്ള കഴിവ് പടച്ചറബ് കൊടുക്കും. അവനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രയാസമായി ഒരു ദുരിതമായി അവൻ അനുഭവപ്പെടില്ല. അതാണ് ആയത്തുൽ കുർസി ഓതിയാലുള്ള ഗുണം. ആയത്തുൽ കുർസി ഓതുന്നതോട് കൂടി തന്നെ ലി ഈലാഫി ഖുറൈഷ് എന്ന സൂറത്ത് ഒരു 3 തവണയെങ്കിലും ഓതുന്നത് നല്ലതാണ്. കാരണം അതിനെക്കുറിച്ച് പറഞ്ഞത് അമാനും മിൻകുല്ലി സുഉ്, എല്ലാ തിന്മകളെ തൊട്ടും മനുഷ്യരുടെ സുരക്ഷിതത്വമാണത്.
അത് ചൊല്ലിയിട്ട് നമ്മൾ ഈ ആയത്തുൽ കുർസി ഓതി രണ്ടരക്കാത്ത് നമസ്കരിച്ചു ആയത്തുൽ കുർസി ഓതി ലീലാഫി ഖുറൈശ് ഓതി ഇനി നമ്മൾ നമ്മുടെ ബന്ധുക്കളോടൊക്കെ യാത്ര പറയുക നമ്മളെ യാത്ര അയക്കാൻ വന്ന ഒരുപാട് ആളുകളുണ്ടാവും മുസാഫത്ത് ചെയ്യാൻ പറ്റിയവരെ മുസാഫത്ത് ചെയ്യുക എന്നിട്ട് അവരോട് അങ്ങോട്ട് അവരും പറയണം നമ്മളും പറയണം അസ്തൗദി ഉല്ലാഹ ദീനക വ അമാനതക വ ഹവാതി മഅമലിക് സവദകല്ലാഹു തഖ്‌വ വ ഉഫറ ദംബക വ യസ്സറ ലകൽ ഖൈറ ഹൈതുമാ കുന്ത ഈ ദുആ ചൊല്ല ഇത് യാത്ര അയക്കുന്നവനും ആരാണോ യാത്ര പോകുന്നത് അവന് രണ്ടു കൂട്ടരും ഒരുമിച്ച് ചൊല്ലണം എന്നാണ് ഇനി നമ്മുടെ അടുത്ത ബന്ധുക്കൾ ഭാര്യ മക്കൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അവരെ നമ്മൾ കൂട്ട നിർത്തിയിട്ട് അസ്തൗദിയുക്കുമുല്ലാഹ അല്ലദീ ലാ യുദീഉ വദായഹു സൂക്ഷിപ്പ് സ്വത്ത് പാഴാക്കാത്ത പടച്ച റബ്ബിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്റെ സൂക്ഷിപ്പ് സ്വത്ത് അത് പാഴാക്കാത്ത പടച്ചോൻ ആ റബ്ബിനെ ഞാൻ ഏൽപ്പിക്കുന്നു മക്കളെയും കുട്ടികളൊക്കെ പടച്ചോൻ ഏൽപ്പിച്ച് പോവുക പടച്ച റബ്ബിനെ ഏൽപ്പിച്ച് പോവുക പിന്നെ നമ്മുടെ കൂട്ടത്തിൽ സാധുക്കൾ ആരെങ്കിലും ഒക്കെ യാത്രയാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്വതക്ക കൊടുക്കുക പ്രത്യേക സുന്നത്ത അങ്ങനെ നമ്മൾ പടി ഇറങ്ങാൻ പോകുന്ന സമയത്ത് വീടിന്റെ വാതിൽക്കലെത്തുമ്പോ ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞങ്ങ് ഇറങ്ങുക അങ്ങനെ നമ്മൾ അങ്ങ് ഇറങ്ങിക്കഴിയുമ്പോൾ അത് ഒരു മുബാറക്കായ യാത്രയാണ് യാത്രയുടെ അദബുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക യാത്രയുടെ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുക ആയത്തുൽ കുർസി ഓതുക ഈലാഫി ഖുറൈശ് എന്ന സൂറത്ത് ഓതുക വീട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെ പ്രത്യേകം യാത്ര പറയുന്ന മനാസിക്കിൽ നോക്കി പുസ്തകത്തിൽ നോക്കി അസ്തൗദി ഉല്ലാഹ ദീനക എന്ന പ്രാർത്ഥന നിർവഹിക്കുക പടിവാതിൽക്കൽ ചെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേക കാവൽ നമുക്കുണ്ടാകാൻ ബിസ്മില്ലാഹി തവക്കൽ തുഅല്ലാഹി ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലി ഇടതുകാൽ വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുക വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏത് കാലാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്നതിനെ കുറിച്ച് പലർക്കും തർക്കമുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ വീട് മസ്ജിദ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് വീട്ടിലേക്ക് കയറുമ്പോൾ വലത്തേക്കാല് പള്ളിയിലേക്ക് കയറുമ്പോൾ വലത്തേക്കാല് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തേക്കാല് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തേക്കാല് അത് ഹജ്ജിനിറങ്ങുമ്പോഴും ഏതിലിറങ്ങുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അങ്ങനെയാണ് അത് ഫത്താവൽ കുബ്രയിലും അതുപോലെ തന്നെ യാനത്തിലും ഒക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ മാലിക്കി മദ്ഹബിലെ ഹജ്ജിനിറങ്ങുന്ന സമയത്ത് പ്രത്യേകമായി വലതുകാൽ വെക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ചയുണ്ട് ആ വിഷയം വെച്ചിട്ടായിരിക്കും പലരും അങ്ങനെ ഒരു സംശയം ചോദിക്കാൻ കാരണം എന്താവട്ടെ നമ്മുടെ മദ്ഹബിൽ ഇടതുകാൽ വെച്ചുകൊണ്ട് തന്നെ ഇറങ്ങലാണ് സുന്നത്ത് കാരണം നമ്മൾ വീട്ടിൽ നിന്നാണ് ഇറങ്ങുന്നത് അപ്പൊ ഒരു നല്ല കാര്യത്തിനല്ലേ ഇറങ്ങുന്നത് എന്നായിരിക്കും നമുക്കൊരു സംശയം അപ്പോൾ നമ്മൾ ജുമാക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മോശപ്പെട്ട കാര്യത്തിനല്ലോ സാധാരണ നമ്മൾ ഇറങ്ങാറുള്ളത് ഒക്കെ നല്ല കാര്യത്തിനല്ലേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീടിനെ മാനിച്ച് കയറുമ്പോൾ വലതുകാൽ ഇറങ്ങുമ്പോൾ അടുത്തുകാൽ ശേഷം വാഹനത്തിലേക്ക് വലതുകാൽ വെച്ച് കയറുക അങ്ങനെയാണ് യാത്രയുടെ രീതി വാഹനത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ വാഹനം കയറുമ്പോഴുള്ള പ്രത്യേക ദുആ ചെയ്യുക ആ ദുആ ചെയ്തുകൊണ്ട് വാഹനത്തിൽ കയറുക വാഹനത്തിൽ കയറുമ്പോഴുള്ള ദുആ സുബ്ഹാനല്ലദീ സഖറന ഹാദാവമാ കുന്നാലഹു മുക്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ വാഹനത്തിൽ കയറുമ്പോഴുള്ള ദുആ എല്ലാവർക്കും അറിയാമല്ലോ ആ ദുആ നമ്മൾ ചൊല്ലുക വാഹനത്തിൽ കയറി ഇരിക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ എന്ന് മൂന്ന് തവണയും അള്ളാഹു അക്ബർ എന്ന് മൂന്ന് തവണയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒരു തവണയും ചൊല്ലണം വാഹനത്തിൽ കയറി ഇരുന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അതാ അൽഹംദുലില്ലാ 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 അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി നമ്മൾ വാഹനത്തിൽ കയറി അങ്ങനെ നമ്മൾ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ വാഹനത്തിൽ കയറുമ്പോഴുള്ള ദുആയോടൊപ്പം വാഹനത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചൊല്ലേണ്ട ദുആ ഉണ്ട് സുബ്ഹാനകല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സീ ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫറിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തുഹിബ്ബു വതർളാ അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ വതവി അന്ന അബ്ഉദ അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫീ സഫർ വൽ ഖലീഫതു ഫിൽ അഹ്ൽ اللهم انت صاحب في السفر والخليفه في الاهل والمال اللهم انا نعوذ بك من وعثاء السفر وكآبه المنقلب وسوء المنظر في الاهل والمال والولد ഈ ദുആ പ്രത്യേകമായി ചൊല്ലുക ആ ദുആ ചൊല്ലി നമ്മൾ വാഹനത്തിൽ കയറി നമ്മൾ യാത്ര പോവുകയാണ് ഇവിടെ പ്രത്യേകം മഹാന്മാർ മറ്റൊരു സുന്നത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധ്യതയുള്ളവർക്കും സൗകര്യമുള്ളവർക്കും ചെയ്യാം പുറത്തിറങ്ങി നിന്നിട്ട് കുലിയ അയ്യുഹൽ കാഫിറൂന ഇദാ ജാ നസറുല്ലാഹി ഖുൽ ഹുവല്ലാഹു അഹദ് കുൽ ഔദു ബിറബ്ബിൽ ഫലഖ് കുൽ ഔദു ബിറബ്ബിൻ നാസ് ഈ അഞ്ച് സൂറത്തുകൾ ഓതിയിട്ട് വാഹനത്തിലേക്ക് കയറൽ സുന്നത്താണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ അഞ്ച് സൂറത്തുകൾ സാധിക്കുമെങ്കിൽ കാഫിറൂന ഇദാ ജാഅ ഇഖ്ലാസ് സൂറത്തുൽ ഫലഖ് സൂറത്തുൽ നാസ് ഈ അഞ്ച് സൂറത്ത് ഓതുക അങ്ങനെ നമ്മൾ വാഹനത്തിൽ കയറി നേരത്തെ ഞാൻ പറഞ്ഞ യാത്രയുടെ ദുആ ചൊല്ലി അങ്ങനെ നമ്മൾ യാത്ര പോവുക ഇനി യാത്രക്കാരന്റെ പുറകിൽ ബാങ്ക് കൊടുക്കാറുണ്ട് പണ്ട് കാലത്തൊക്കെ മഹലിന്റെ അതിർത്തിയിലേക്ക് പോയി നമ്മുടെ നാടിന്റെ അതിർത്തിയിൽ പോയി ബാങ്ക് വിളിക്കാറുണ്ട് അതെന്താ അത് ബാങ്ക് വിളിക്കുക എന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു സുന്നത്തല്ല മറിച്ച് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും കാര്യം പറഞ്ഞ ബാബുകളിൽ ഫിഖിന്റെ കിതാബിൽ കാണാം മുസാഫിറിന്റെ ഖൽഫൽ മുസാഫിർ മുസാഫിറിന്റെ പിറകിൽ ബാങ്കും
അതുപോലെ ബാങ്ക് സുന്നത്തുണ്ട്. അപ്പൊ മുസാഫറിന്റെ പിറകിൽ പ്രത്യേകമായി സുന്നത്തുള്ള ഒരു കാര്യമാണത്. അങ്ങനെയാണ് നമ്മൾ അതിർത്തിയിൽ പോയി. അവൻ മുസാഫർ ആകുന്നത് നാടിന്റെ അതിർത്തി വിടുമ്പോഴാണ്. പഴയ ആളുകളുടെ സൂക്ഷ്മതയാണ് അതിന്റെ കാരണം. ആ നാടിന്റെ അതിർത്തിയിൽ പോയിട്ട് അവരെ പുറകിൽ ബാങ്ക് വിളിച്ചിട്ട് അവരെ യാത്രയാക്കാറുണ്ട്. ഇന്ന് പലപ്പോഴും അത് ചെയ്യാറില്ല. അത് ഹജ്ജുമായി ബന്ധപ്പെട്ടതല്ല. അങ്ങനെ സംശയം വരും എന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അത് എടുത്തു പറഞ്ഞത്.